ട്രാൻസ് ഞാൻ തിയേറ്ററിൽ കണ്ട സിനിമ തന്നെയാണ്. പക്ഷെ എനിക്കങ്ങനെ ഒരു സിമിലാരിറ്റി ആയിട്ട് ഞാൻ കണ്ടിട്ടുമില്ല. മാത്രമല്ല, ഞാൻ ഈ സിനിമ കാണുന്നതിന് എത്രയോ മുന്നേ ഞാനിത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഓരോന്നും ഓരോ കോണ്ടെക്സ്റ്റിലാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളുടേത് അതല്ല, നമ്മൾ പറയുന്നത് വേറൊരു കോണ്ടെക്സ്റ്റിൽ ഒരു കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മിനിമൽ ബജറ്റിലൊരു സിനിമ ചെയ്യുക എന്നാ ഒരു ഒരു ഇന്റർനാഷണൽ ഫിലിം ഒരു ലുക്ക് ആൻഡ് ഫീല് ക്രിയേറ്റ് ചെയ്യുക. ആ അതെ അതെ, അങ്ങനത്തെ ഒരു പ്ലാൻ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഞാൻ കോട്ടയമാണ് എൻ്റെ സ്ഥലം. അപ്പോൾ ടൗണിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ പോകുന്ന പോക്കിൽ കാണുന്ന പോസ്റ്റേഴ്സ് വെച്ചിട്ട് ഞാൻ കഥ ഉണ്ടാക്കുന്നുണ്ട്. സിനിമ പോസ്റ്റർ കണ്ടിട്ട് കഥയുണ്ടാക്കിയിട്ട് വന്നിട്ട് നമ്മൾ ഇവരെ പറഞ്ഞ് ഫലിപ്പിക്കും. അവർ വിചാരിക്കും ഇത് ഒറിജിനൽ ഇതാണ് കഥ കണ്ടിട്ട് പറയുന്നതെന്ന് വിചാരിക്കും. പക്ഷെ ആക്ച്വലി ഇതൊന്നും അല്ല കഥയൊന്നും. അപ്പം ആക്ച്വലി അങ്ങനെ കഥ പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയ കഥയാണ് ഇപ്പം ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. നിരവധി പരസ്യചിത്രങ്ങളുടെ ശ്രദ്ധ നേടി പൈസ പൈസ എന്നൊരു എക്സ്പീരിയൻസ് സിനിമയിലൂടെ സിനിമാ മേഖലയിലും തൻ്റെ സാന്നിധ്യം അറിയിച്ച ഡയറക്ടർ പ്രശാന്ത് മുരളിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ വിശേഷത്തിൽ തന്നെ തുടങ്ങാം. ഇപ്പോൾ ലാൽബാഗിലാണ് ഏറ്റവും പുതിയതായിട്ട് വന്നു നിൽക്കുന്നത്. എന്താണ് ലാൽബാഗ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആളുകൾ ലാൽബാഗ് കാണണം? ലാൽബാഗ് ഒരു ഫാമിലി ത്രില്ലറാണ്. അർബൻ, ഒരു അർബൻ ത്രില്ലറാണ്. അത് മാൻ വുമൺ റിലേഷൻഷിപ്പിനിടയ്ക്കത്തെ സങ്കീർണതകളും അവരുടെ ഒരു സിറ്റി ലൈഫിൽ എങ്ങനെയാണിത് മാറുന്നത്, ഒരു 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 എപ്പോഴും ഒരു മാൻ വുമൺ റിലേഷൻഷിപ്പിൽ ഒരു കമ്പാറ്റബിലിറ്റി ഉണ്ട്. ആ കമ്പാറ്റബിലിറ്റി എങ്ങനെയാണ്, എവിടെയാണ് ബ്രേക്കാവുന്നത്, അതിൻ്റെ കോംപ്ലക്സിറ്റീസ് എന്തൊക്കെ എന്നുള്ളതാണ് ലാൽബാഗ് ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ അതൊരു ഒരു മർഡർ മിസ്റ്ററിയാണ്. അപ്പോൾ അതൊരു പ്രത്യേക രീതിയിലുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് പാറ്റേണും ത്രില്ലറാണ്. ആ ത്രില്ലറാണ്. സോ അപ്പോൾ അതൊരു ഇൻവെസ്റ്റിഗേഷൻ ഫിലിമാണ്. അറ്റ് എ ടൈം ഒരു ഫാമിലി ത്രില്ലറുമാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് കാണണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു നറേറ്റീവ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് ആയിട്ടുള്ള ഒരു നറേറ്റീവാണ്. ഒരു മർഡറിന് മുൻപും പിൻപും എങ്ങനെയാണ് സ്ഥിതികൾ അവസ്ഥകൾ എന്നുള്ളതാണ് ലാൽബാഗ് പറയുന്നത്. ലാൽബാഗ് എനിക്ക് ഒന്ന് ഷൂട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷത്തിന് മുകളിലായി. സിനിമയുടെ ട്രെയിലറും ടീസറും ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷം അല്ലെങ്കിൽ ആറേഴ് മാസങ്ങൾ കഴിഞ്ഞിട്ടിരിക്കുന്നു. ഈ ഒരു ഗ്യാപ്പ് സംഭവിച്ചത് ഈ ഒരു കോവിഡ് ക്രൈസിസുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ഗ്യാപ്പാണോ? ഡെഫിനറ്റ്ലി കോവിഡ് ശരിക്കും നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് മാത്രമല്ല, പൊതുവേ സിനിമ ഇൻഡസ്ട്രിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ചില പ്ലേസുകൾ നമുക്ക് സിനിമ റിലീസ് ചെയ്യാനുള്ള സ്ലോട്ടുകൾ ഇടയ്ക്കുണ്ടായി, കുറേ സിനിമകൾ വരികയും ചെയ്തു. പക്ഷെ ആ സമയത്ത് വി വർ നോട്ട് പ്രിപ്പയർഡ്. നമ്മൾ ആ ഒരു സമയത്ത് റിലീസ് ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷനിലായിരുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മളത് പോസ്റ്റ്പോൺ ചെയ്തു. നെക്സ്റ്റ് ഇൻ്റർവെല്ലിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. ഞാൻ ഇന്റർവ്യൂവിന് മുന്നേ എന്തുകൊണ്ട് ഒരു ഒ ടി ടി ഓപ്ഷൻ സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന് ചോദിക്കുന്നതൊക്കെ മുന്നേ എൻ്റെ ചേട്ടൻ എൻ്റെ അടുത്തും കൂടെ പറഞ്ഞു മലയാളത്തിലാകത്ത ഒ ടി ടി റിലീസായിട്ട് പ്ലാൻ ചെയ്ത സിനിമയാണ് ലാൽബാഗ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലായിട്ട് എങ്ങനെയാണ് ഇരുന്നത്? കാരണം നമ്മളിപ്പോൾ ഈ ചേട്ടൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കോവിഡിനൊക്കെ ശേഷമാണ് നമ്മൾ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ അതൊരു സാധ്യതയൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതിന് മുന്നേ നിങ്ങൾ ചിന്തിച്ചിരുന്നു ലാൽബാഗിലൂടെ ആദ്യത്തെ ഒ ടി ടി മലയാളം ഒ ടി ടി ആയിട്ട്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലായിട്ട് എങ്ങനെയാണ് അന്നേ എത്തിയിട്ടുണ്ടായിരുന്നത്? അത് ആക്ച്വലി സ്പീക്കിംഗ് അത് നമ്മൾ ഇവിടെ നെറ്റ്ഫ്ലിക്സും പ്രൈമും ഒക്കെ വ്യാപകമാകുന്നതിന് മുന്നേ തന്നെ ഇത്തരം സിനിമകൾ ഞാനും പ്രൊഡ്യൂസറും ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അപ്പം നമ്മളെപ്പോഴും പുതിയ സിനിമകൾ പുതിയ അപ്ഡേഷൻസും ഒക്കെ ഷെയർ ചെയ്യും. അപ്പം നെറ്റ്ഫ്ലിക്സിൽ വരുന്ന സിനിമകളെപ്പറ്റി പുള്ളി ഡിസ്കസ് ചെയ്യും, ഞാനും കാണും. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരം സിനിമകളെപ്പറ്റി ഡിസ്കസ് ചെയ്യും. അപ്പം ഞങ്ങളുടെ ടേസ്റ്റൊക്കെ സെയിമാണ് അത്തരത്തിൽ. അങ്ങനെ നമുക്കെന്തുകൊണ്ട് മലയാളത്തിൽ അത്ര ഒരു സിനിമ ട്രൈ ചെയ്തുകൂടാ എന്നുള്ള ഒരു പ്ലാനിലെത്തി. അങ്ങനെ നമുക്ക് അത്ര ഒരു ത്രില്ലർ, ഒരു പാക്ഡ് ആയിട്ടുള്ളൊരു പടം, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പരിപാടി നോക്കാം എന്നൊരു സംസാരം ഉണ്ടായി. അപ്പം എനിക്കതിനകത്തൊരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ വന്നു. കാരണം മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ ഒരു ഒ ടി ടി എന്നുള്ള ഒരു സംഗതി നമുക്കൊരു ഹിസ്റ്ററി ആക്കാം എന്നുള്ളൊരു പ്ലാൻ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. പക്ഷേ ഈ പറഞ്ഞ പോലെ മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കിനും ഇപ്പോൾ കോവിഡൊക്കെ വന്ന സമയത്ത് നമ്മുടെ പ്ലാനെല്ലാം മാറി. അങ്ങനെ മറ്റു സിനിമ
സിനിമകൾ വന്ന് റിലീസ് ചെയ്തു. സോ നമുക്ക് ആ സമയത്ത് ചെയ്യാനുള്ള പ്രശ്നം വന്നു. ഞാൻ പറഞ്ഞു അതെ, രണ്ടാമനൊരിക്കലും ചരിത്രത്തിൽ ഇടമില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ അതിനു വേണ്ടി പിന്നെ ശ്രമിച്ചില്ല എന്നുള്ള സത്യം. പിന്നെ ഇപ്പം ദൈവം അനുഗ്രഹിച്ച് തിയേറ്ററിലേക്ക് തന്നെ, ഒരു തിയേറ്റർ സിനിമയും കൂടിയാണ് കൃത്യമായിട്ടും, ഒരു ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ളൊരു ത്രില്ലറാണ്. സോ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും, അത്തരത്തിൽ ഇഷ്ടപ്പെടും. നമ്മളൊരു ഭയങ്കര ഡാർക്ക് ആൻഡ് ആയിട്ടുള്ളൊരു ത്രില്ലറല്ല പറയുന്നത്, ഒരു ഒരു പോയറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ നറേഷനൊക്കെ പോകുന്നത്. സോ അത് ആൾക്കാർക്ക് എന്നും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. സോ അങ്ങനെ ഇല്ല, അന്ന് ഡിസൈഡ് ചെയ്തിട്ടില്ല ഞങ്ങള്. പിന്നീട് ഇങ്ങനെ നോക്കാം, കാരണം സമയമുണ്ട്. പിന്നീട് വന്നപ്പോ നമുക്ക് സമയം ഇഷ്ടം പോലെയാണ്. സോ നമുക്ക് നോക്കാം എന്നുള്ളൊരു പ്ലാനിലേക്ക് വന്നു. അങ്ങനെ ഒരു ഘട്ടത്തിപ്പത്തേക്കിനും നമ്മൾ തിയേറ്ററിലേക്ക് തന്നെ പോവാം. ഇനിയിപ്പോ വേറെ ഒന്നും ആലോചിക്കണ്ട, കാരണം ആ സമയത്തൊക്കെ ഒ ടി ടിയുടെ മാർക്കറ്റ് മലയാളത്തിൽ നിന്നുള്ള സിനിമകൾക്ക് വലിയ വാല്യൂ ഒന്നും കിട്ടാതെ വരുന്നു. സ്റ്റാർസ് ഉള്ള സിനിമകൾക്കുണ്ട്, ഇല്ലെന്നല്ല, ബാനർ നല്ല ബാനേഴ്സിനുണ്ട്. അങ്ങനെ വന്നപ്പോഴത്തേക്കിനും നമുക്കത് മനസ്സിലായി, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്കിത് ചിലപ്പം, ഇപ്പോൾ സിനിമ എന്ന് പറയുന്ന ഒരേ സമയം വ്യവസായവും കൂടിയാണല്ലോ, കലയും വ്യവസായവും കൂടിയാണ്. അപ്പോൾ നമുക്ക് ആ സൈഡിൽ ചില പ്രശ്നങ്ങൾ തോന്നി. അപ്പം അങ്ങനെ തോന്നിയപ്പോഴത്തേക്കിനും എന്തായാലും ഇത് തിയേറ്ററിലേക്ക് തന്നെ ഒക്കെ പോകാമെന്ന് പറഞ്ഞു, അങ്ങനെ ഡിസൈഡ് ചെയ്തതാണ് തുറന്നു പറഞ്ഞു. ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് സാധ്യത അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്? അപ്പോൾ അന്ന് ഒ ടി ടി പ്ലാൻ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ, അതിനെക്കുറിച്ച് അന്ന് ഒരു ഡിസ്കഷൻ എന്തായാലും ഉണ്ടാവുമല്ലോ തിയേറ്റർ റിലീസിന് പകരം. അതെ അതെ അതെ, അന്ന് ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളതൊരു മിനിമൽ ബഡ്ജറ്റിൽ ചെയ്യുക, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ആയിരുന്നു. നമ്മൾ മിനിമൽ ബഡ്ജറ്റിൽ ചെയ്യുക, ഇതും അങ്ങനെ ഭയങ്കര വലിയ ബഡ്ജറ്റില്ല, മലയാളത്തിലെ ഒരു എന്താ പറയുന്നത് ലോ ബഡ്ജറ്റിൽ തന്നെ എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ പോയിരിക്കുന്നത്. ഒരു 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 ബഡ്ജറ്റ് ഒരു എന്താ പറയുന്നത് അതിൻ്റെ ഒരു സ്ലാബ് കയറിയാൽ ചിലപ്പോൾ നമുക്കത് ഒരു മാർക്കറ്റിംഗ് സൈഡിൽ വീക്കാവും. സോ നമ്മൾ മിനിമൽ ബഡ്ജറ്റിലൊരു സിനിമ ചെയ്യുക, എന്നാൽ ഒരു ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഒരു ലുക്ക് ആൻഡ് ഫീല് ക്രിയേറ്റ് ചെയ്യുക. ആ അതെ അതെ, അങ്ങനത്തെ ഒരു പ്ലാൻ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഈ ക്വാളിറ്റി കാര്യം പറഞ്ഞപ്പോൾ ചേട്ടൻ ആദ്യം ഇവിടെ പൈസ പൈസ ആയിരുന്നു, അതിലൊരു ക്വാളിറ്റി ഉണ്ട് എനിക്ക് തോന്നുന്നു. അതിലൊക്കെ ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ഒരു അഡ്വർടൈസ്മെന്റ് സിനിമയിലുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക്, കരിയറിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയത്, അഡ്വർടൈസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെക്കുറിച്ച് അതൊക്കെ എങ്ങനെയായിരുന്നു? അഡ്വർടൈസ്മെന്റ് ഞാൻ കുറച്ച് ആഡ്സ് ഞാൻ വി കെ പ്രകാശിൻ്റെ വി കെ പിയുടെ എ ഡി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു എക്സ്പോഷർ ശരിക്കും അവിടെ നിന്നാണ് കിട്ടിയത്, കാരണം നമ്മളിവിടെ അതിനു മുമ്പ് അമച്ചുറായിട്ടുള്ള ഒരുപാട് വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് കൃത്യമായിട്ടും എങ്ങനെയാണ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പ്രൊജക്റ്റിന് അപ്രോച്ച് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ട്രെൻഡ്സിൽ പുള്ളിയുടെ പ്രൊഡക്ഷൻ ഹൗസിൽ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടുന്നത്. അപ്പോൾ അവിടുന്ന് വലിയ ക്യാമറമാൻമാരുടെ കൂടെയും വലിയ ടെക്നീഷ്യൻസിൻ്റെ കൂടെയും ഒക്കെ നമ്മൾ വർക്ക് ചെയ്തു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ലേണിംഗ് ആണല്ലോ, ഇതെല്ലാം ഒരു ലേണിംഗ് ഭാഗമാണല്ലോ. അവിടുന്ന് പിന്നെ തിരിച്ചു വന്ന് നാച്ചുറലി ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഞാൻ ആഡ്സ് ഒക്കെ ചെയ്തു തുടങ്ങി. ആ കേരളത്തിൽ തന്നെ ആഡ്സ് ഒക്കെ ചെയ്തു തുടങ്ങി. സ്റ്റാർട്ട് ചെയ്തത് ഏജൻസി ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണലായിട്ടുള്ള വർക്ക്സ് ആണ് ചെയ്തു തുടങ്ങിയത്. ഇവിടെ വന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നില്ല, കാരണം ഓൾറെഡി നമുക്കൊരു കൃത്യം ഒരു ലേണിംഗ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഇവിടെ വന്നിട്ട് വർക്ക്സ് തുടങ്ങി. സോ അങ്ങനെയായിരുന്നു അഡ്വർടൈസ്മെന്റിലേക്ക് വന്നത്. വി കെ പ്രകാശ് അദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ് ഡയറക്ടർ, ഫിലിം ഡയറക്ടർ ആ ഒരു ഇതിലായിട്ടുള്ള ചിന്ത വരാനും കാരണം? അല്ല അല്ല, ഫിലിം ഡയറക്ടർ എന്നുള്ളത് എന്താ പറയുന്നത്, നമുക്ക് വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, ക്രിയേറ്റർ ആവുക എന്ന് പറയുന്ന ഒരു സാധനം, കഥ പറയാൻ എനിക്കിഷ്ടമാണ്. അപ്പം ഞാനൊരു റെസിഡൻഷ്യൽ സ്കൂളിലാണ് പഠിച്ചത്, നവോദയയിലാണ് പഠിച്ചത്, ജവഹർ നവോദയ വിദ്യാലയം. അപ്പോൾ അവിടെ നമ്മൾ അവധിക്ക് ശേഷം ചെല്ലുമ്പോൾ അമ്മ അവധിക്ക് എന്താ പറയുന്നത്, ഞാൻ കോട്ടയമാണ് എൻ്റെ സ്ഥലം, അപ്പം ടൗണിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ പോകുന്ന പോക്കിൽ കാണുന്ന പോസ്റ്റേഴ്സ് വെച്ചിട്ട് ഞാൻ കഥയുണ്ടാക്കും, സിനിമ പോസ്റ്റർ കണ്ടിട്ട് കഥയുണ്ടാക്കിയിട്ട് വന്നിട്ട് ഇവരോടൊക്കെ ഭയങ്കര ബിൽഡപ്പിലൊക്കെ ഇങ്ങനെ മോഹൻലാൽ ഇങ്ങനെ വരും അങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് വിത്ത് മ്യൂസിക് വാണ്ടൊക്കെ മ്യൂസിക്കൊക്കെ ഉണ്ടാക്കി അങ്ങനെ നമ്മൾ ഇവരെ പറഞ്ഞ് ഫലിപ്പിക്കും. അവർ വിചാരിക്കും ഇത് ഒറിജിനൽ ഇതാണ് കഥ കണ്ടിട്ട് പറയുന്നതെന്ന് വിചാരിക്കും, പക്ഷെ ആക്ച്വലി ഇതൊന്നും അല്ല കഥയൊന്നും. അപ്പോൾ ആക്ച്വലി അങ്ങനെ കഥ പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയ കഥയാണ് ഇപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്.
ഇപ്പൊ പൈസ പൈസയിലായിട്ട് വന്നാൽ തന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ പറയാം അതൊരു എക്സ്പെരിമെന്റ് പാടാണ് എല്ലാ രീതിയിലും. ഇപ്പൊ എനിക്കൊണ്ട് ചേട്ടൻ വേറെ ഫിലിംസിൽ എഡി ആയിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെയാണ് വരുന്നത്. അഡ്വർടൈസ്മെന്റ് ഫീൽഡാണ് വരുന്നത്. ആദ്യ സിനിമ എന്ന് പറയുമ്പോഴേക്കും അതൊരു സേഫ് സോൺ സിനിമ അല്ലാതെ എൻറ്റയർലി അതുവരെ ഉണ്ടായിരുന്ന ടെംപ്ലേറ്റുകളൊക്കെ മാറ്റി 2013 പറയുമ്പോൾ നമുക്കറിയാം ചേഞ്ചസ് വന്നു തുടങ്ങി ആളുകൾ ആക്സെപ്റ്റ് ചെയ്തോന്ന് വെച്ചാൽ ചെയ്തു, എന്നാൽ ചില ആളുകൾ ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു ടൈം എറിയാൻ കൂടിയാണ്. അപ്പൊ അങ്ങനെ ഒരു സിനിമയിലേക്ക് എങ്ങനെ എത്തിയത്? പൈസ പൈസ പോലെ ഒറ്റ ദിവസം നടക്കുന്ന ഒരു കഥ, ഒരു എക്സ്പെരിമെന്റ് സ്വഭാവം, ആദ്യ സിനിമ തന്നെ എങ്ങനെയാവുന്നു, അതൊക്കെ എങ്ങനെ ആ ഒരു പുതുതായിട്ട് ചെയ്യാനുള്ള ഒരു ക്രിയേറ്റീവ് മൈൻഡ് തന്നെയാണ് അങ്ങനെ ഒരു സിനിമയിലേക്ക് എത്തിച്ചത്? അല്ല, എനിക്ക് സി ഞങ്ങളുടെ കോട്ടയത്തൊക്കെ ആണെങ്കിൽ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് വേൾഡ് സിനിമയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെഫറൻസ് പറയും, ഇത് കാണണം അത് കാണണം എന്നൊക്കെ പറയും. അപ്പം നമുക്ക് പല സിനിമകളും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം തൊട്ട് നമ്മളുടെ മനസ്സിൽ എന്താ പറയുക, കയറിക്കൂടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ഒരു ക്ലീഷ്യസ് സിനിമയോട് എനിക്കൊന്നും അന്നും താല്പര്യമില്ല. സ്ഥിരം നമ്മൾ കാണുന്ന ഒരു പാറ്റേണിലുള്ള സിനിമ ഒരു സിനിമാക്കാരനാകാൻ സിനിമാക്കാരനാകണ്ട എന്നൊരു സംഗതി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒരു കാര്യം പറയാനുണ്ടാവണം. നമ്മൾ പറയുന്ന സിനിമയിൽ കൂടെ കണ്ടന്റ് വൈസ് ആണെങ്കിലും നമുക്കൊരു കാര്യം പറയാനുണ്ടാവണം. അതിൻ്റെ നറേറ്റീവ് സ്റ്റൈല് പുതിയൊരു രീതിയായിരിക്കണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒരു ഫിലിം അന്ന് ഞാൻ പരസ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം തന്നെയാണ്. അപ്പോൾ ടെക്നിക്കലി നമ്മൾ ഓൾറെഡി അപ്ഡേറ്റഡാണ്, കാരണം നമ്മളോരോ പുതിയ കാര്യങ്ങൾ വരുമ്പോഴും നമുക്കത് പരീക്ഷിക്കാനുള്ള അവസരം പരസ്യത്തിക്കൂടെ കിട്ടുന്നുണ്ട്. പുതിയൊരു ക്യാമറ വന്നാലും പുതിയൊരു ലൈറ്റ് വന്നാൽ പോലും, അല്ല പുതിയൊരു എക്യുപ്മെൻറ്റ് വന്നാൽ പോലും, നമുക്കത് അടുത്ത പരസ്യത്തിൽ ഉപയോഗിച്ച് നമുക്കത് എന്താണ് റിസൾട്ട് എന്ന് നമുക്ക് അറിയാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് പുതിയൊരു സിനിമയെ നമുക്ക് നോക്കിക്കാണാൻ പറ്റുന്നതെന്ന് എപ്പോഴും ഞാൻ ചിന്തിക്കും. അപ്പം അങ്ങനെ നമ്മുടെ മനസ്സിൽ ഒരു സിനിമ അത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഓഫ്കോഴ്സ് നമുക്കറിയാം അത് പരീക്ഷണമാണ് എന്ന് നമുക്കറിയാം. അപ്പം അത് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ജീവിത സാഹചര്യങ്ങൾ, ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാവണം. ഈ പറഞ്ഞപോലെ ലൈഫുള്ള ഒരു സിനിമയായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് നമ്മളൊരു സിനിമ ആലോചിക്കുമ്പോൾ ആദ്യം വരുന്നത്. ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റണം. ഇപ്പം പൈസ പൈസ ആണെങ്കിലും പണം ആണ് ഇതിനകത്ത് പ്രശ്നം. ചെറിയ പണം, ചെറിയ പണം, അതെ അതെ. നമ്മൾ കരുതും ഇത്രയേറെ പൈസ ഒരാൾക്ക് ഉണ്ടാകാൻ പറ്റില്ല എന്ന് നമുക്ക് ചിന്ത വരും. അതെ അതെ അതെ. അപ്പം അങ്ങനെയുള്ള വളരെ ചെറിയ പണം ചില സമയത്ത് മനുഷ്യർക്ക് പ്രശ്നം തന്നെയാണ്, എന്നും മനുഷ്യർക്ക് പ്രശ്നമാണ്. അതിൻ്റെ ഡിനോമിനേഷൻസ് മാറും. പൈസ പൈസ 10,000 ആണെങ്കിൽ മറ്റ് സിനിമകൾ, അല്ല ഐ മീൻ മറ്റ് ജീവിതങ്ങളിൽ അത് അതിൻ്റെ ഫിഗറുകൾ മാറുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതെല്ലാ കാലത്തും എല്ലാ മനുഷ്യരെയും അലട്ടുന്ന പ്രശ്നമാണ്. അപ്പം അത്തരത്തിലൊരു സിനിമ ചെയ്തപ്പോൾ അതിൻ്റെ എല്ലാ ഏരിയാസും അതിൽ കൂടെ കൊണ്ടുവന്നു. അത് രണ്ട് സൗഹൃദത്തിൽ അല്ലെങ്കിൽ രണ്ട് സുഹൃത്തുക്കളുടെ ഇടയ്ക്ക് എങ്ങനെയാണ്, അതെങ്ങനെയാണ് അവരുടെ ജീവിതങ്ങളെ ബാധിക്കുന്നത്, ഇതൊക്കെയാണെന്ന് പറയാൻ ശ്രമിച്ചത്. ഇപ്പൊ അത്രയേറെ എക്സ്പെരിമെന്റ് ആയിട്ടുള്ള ഒരു സിനിമ ചെയ്തു, അതിനുശേഷം ഇപ്പൊ ഏതാണ്ട് 8 കഴിഞ്ഞു ഈ ലാൽ ബാഗ് റിലീസ് ആവാനായിട്ട്. പക്ഷെ അതിന് മുന്നേ ഷൂട്ട് 2 മുന്നേ കഴിഞ്ഞതാണ്. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടായത് എങ്ങനെയാണ്? അല്ലെങ്കിൽ അന്ന് ആ സിനിമയ്ക്ക് ശേഷം പിന്നീട് ഫ്രീക്വന്റ് ആയിട്ട് അല്ലെങ്കിൽ മറ്റ് സിനിമകൾ ചെയ്യാതെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടായ കാരണം എന്തായിരുന്നു? ശേഷമായിട്ട് ഈ ലാൽ ബാഗ് വരെയുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. അത് ആ സമയത്ത് പൈസ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഒരു പ്രൊജക്ട് പ്ലാനിൽ ഉണ്ടായിരുന്നു. മലയാളത്തിലൊരു യുവതാരം ആയിട്ട് ഒരു പ്രൊജക്ട് പ്ലാനിലുണ്ടായിരുന്നു. അത് വളരെ സ്ട്രോങ് ആയിട്ട് നീങ്ങുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ പ്രൊജക്റ്റിലേക്ക് കയറുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ ആ സമയത്തുണ്ടായ ചില കൺഫ്യൂഷൻസ് കാര്യങ്ങളൊക്കെ വന്നപ്പം അതൊന്ന് മാറ്റി വയ്ക്കേണ്ടി വന്നു. പക്ഷെ ആ സമയം ഒരു 2 എൻ്റെ അതിൻ്റെ പിന്നാലെ പോയി. അപ്പം ഞാൻ ഓൾറെഡി പരസ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് പിന്നെയും എൻ്റെ ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് പരസ്യമാണ് ഡെഫിനറ്റ്ലി. അപ്പം എനിക്ക് അതിലേക്ക് പോയേ പറ്റൂ. അപ്പം ഞാൻ പിന്നീട് പരസ്യത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു, കുറേ നാഷണൽ ബ്രാൻഡ്സിലേക്ക് വന്നു. അങ്ങനെ അങ്ങ് പോയി. പിന്നെ മെൻ്റലി ഐ വാസ് ലോക്ക്ഡ്. ഈ പറഞ്ഞ ആ സ്ക്രിപ്റ്റിൽ എനിക്ക് പുതിയൊരു സിനിമ അങ്ങനത്തെ പ്രശ്നം ഓൾറെഡി നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന സ്ക്രിപ്റ്റിൽ ഞാൻ ഓൾറെഡി ലോക്ക്ഡ് ആയിപ്പോയി എല്ലാ തരത്തിലും. അല്ലെങ്കിൽ അതിലും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് എനിക്ക് കിട്ടണം, അതിലേക്ക് എത്തിയില്ല. അങ്ങനെ അല്ല, നോ, അതിന് മുന്നേ തന്നെ വേറൊരു കോൺസെപ്റ്റ് വർക്കാവുകയും അത് എഴുതുകയും ചെയ്തു. അത് എഴുതുകയും അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പ്രൊസീഡ് ചെയ്യുകയും ചെയ്തു. അപ്പം ആ സമയത്താണ് ഞങ്ങൾ, അപ്പം പാരലലി ഞങ്ങളിങ്ങനെ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് ഞാനും പ്രൊഡ്യൂസറൊക്കെ ആയിട്ട്. അപ്പം ആ ഒരു ഘട്ടത്തിലാണ് പുള്ളി ലാൽ ബാഗ് അല്ല അന്ന് അന്നൊരു നമുക്കൊരു പ്രൊജക്റ്റ് ഒരു പ്രൊജക്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് അതങ്ങായി. സിനിമയുടെ കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ പ്ലാൻ ചെയ്യുന്ന സാധനം ചിലപ്പം ഡിലേ ആവും, പക്ഷെ പെട്ടെന്ന് സംഭവിക്കുന്നത് അങ്ങ് പെട്ടെന്നങ്ങ് ആകുകയും ചെയ്യും.
അങ്ങനെയാണ് ലാൽ ബാഗിലേക്ക് എത്തിയത്. ചേട്ടാ ചേട്ടനെ അഡ്വർടൈസ്മെന്റും ചെയ്യുന്നുണ്ട്, ഇപ്പൊ തന്നെ പറഞ്ഞു നമുക്ക് ടെക്നിക്കലി കൂടുതൽ അപ്ഡേറ്റ് ആവാൻ സാധിക്കുന്നുണ്ട്. നമുക്കെല്ലാം സിനിമയിലൊക്കെ കുറച്ചുകൂടി ഫ്രീക്വന്റ് ആയിട്ട് വർക്കുകൾ ചെയ്യാൻ പറ്റുമോ, അതുകൊണ്ട് ടെക്നിക്കലി അപ്ഡേറ്റ് ആവും. ഈ രണ്ടും ചെയ്തിട്ടുണ്ട് ചേട്ടൻ, സിനിമയും ചെയ്തിട്ടുണ്ട് അഡ്വർടൈസ്മെന്റും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ടെക്നീഷ്യൻ എന്ന നിലയിൽ ചേട്ടന് കുറച്ചുകൂടി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഏത് ചെയ്യുമ്പോഴാണ്? രണ്ടും രണ്ട് തലത്തിലുള്ള കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, പ്രത്യേകിച്ച് ടെക്നിക്കൽ കൂടി നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ? ഇല്ല, രണ്ടും രണ്ടും രണ്ടിൻ്റെതായ സാറ്റിസ്ഫാക്ടറി എലമെന്റ്സ് ഉണ്ട്. പക്ഷേ ആസ് എ ഫിലിം മേക്കർ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് സിനിമ തന്നെയാണ്. കാരണം എന്താ പറയുന്നത്, നമ്മൾ പരസ്യം എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി വിത്ത് സ്ട്രാറ്റജിയാണ്. നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി ചെയ്യുമ്പം നമ്മളത് മാർക്കറ്റിൽ സെല് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ക്രിയേറ്റിവിറ്റി വിത്തൗട്ട് സ്ട്രാറ്റജിയാണ് സിനിമ. അപ്പം നമ്മൾ സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇമോഷൻസും ഒക്കെ നമ്മൾ ആൾക്കാരെ സിനിമ കാണുമ്പം ഇത് അവരെ എങ്ങനെയാണ് ഇമോട്ട് ചെയ്യേണ്ടത്, അവരെ എങ്ങനെയാണ് അവരിലേക്ക് എത്തേണ്ടത്, അപ്പോൾ ഓരോ കഥാപാത്രങ്ങൾക്കിടെ എങ്ങനെ സഞ്ചരിക്കും, അതൊരു വല്ലാത്ത ക്രേസി ആയിട്ടുള്ള ഒരു പ്ലഷർ നമുക്ക് തരുന്നുണ്ട്. അപ്പം നമുക്കത് അത് കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത്. ഈ പരസ്യമാണെങ്കിലും നമ്മൾ ഇത്ര മിനിറ്റിൽ ആ ഒരു ഐഡിയ കൺവേ ചെയ്ത് അത് അതും വലിയൊരു ടാസ്ക് തന്നെയല്ലേ? അതാ ഞാൻ പറഞ്ഞത്, രണ്ടും നമ്മൾ എൻജോയ് ചെയ്യും. സി, നമ്മൾ ഒരു ഇത്ര സെക്കൻഡ്സ് ഉള്ള 60 seconds അല്ലെങ്കിൽ 30 seconds ഉള്ള ഒരു കൊമേഴ്ഷ്യൽ നമ്മൾ ചെയ്യുമ്പം അതിൻ്റെ അതുകൊണ്ട് അതിനും ഒരു ഒരു ഈ പറയുന്ന ഒരു പ്ലഷറുണ്ട്, നമ്മൾ അനുഭവിക്കുന്ന വേറെ തരത്തിലൊരു ആനന്ദമുണ്ട്. ഇത്രയും സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ ഇത്ര ഓരോ ഷോർട്ടുകൾക്കിടെ ഇത്ര ഇത്ര കഥകൾ നമ്മൾ പറഞ്ഞു പോകണം, അല്ലെ ഇത്ര കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകണം, അത് വേറൊരു രസം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത് അതിലപ്പുറം നമുക്ക് കുറച്ചുകൂടെ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ ഒരു അവസരങ്ങളുണ്ട് സിനിമയിലാകുമ്പോഴത്തേക്കിനും. പിന്നെ കുറച്ചുകൂടെ ബ്രോഡറാണല്ലോ, നമുക്ക് അതിൻ്റെ ഒരു കഥാ സാഹചര്യങ്ങളും കഥാപരിസരങ്ങളും ഒക്കെ കുറച്ചുകൂടെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ടോട്ടാലിറ്റിയിൽ ഒരു മാജിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം, അതാണ് സിനിമയോടുള്ള കൂടുതലൊരു എക്സൈറ്റ്മെന്റ്. ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഒരിടയ്ക്ക് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ചെറിയൊരു പോർഷനിലെ ഒരു ക്യാരക്ടറിന്റെ ചെറിയൊരു ആക്ടിവിറ്റി ട്രാൻസിലെ ഒരു ക്യാരക്ടറിന്റെ ആക്ടിവിറ്റി ചെയ്ത് സിമിലർ ആണ്, അപ്പൊ ട്രാൻസിന്റെ കോപ്പിയാണ് ലാൽ ബാഗ് എന്നുള്ളൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു ചേട്ടൻ്റെ ഒരു അവസ്ഥ? കാരണം അത് അതിന് മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ച പടമായിരുന്നു ലാൽ ബാഗ്. അതെ അതെ അതെ. അല്ല, അത് ആക്ച്വലി ട്രാൻസ് ഞാൻ തിയേറ്ററിൽ കണ്ട സിനിമ തന്നെയാണ്, പക്ഷെ എനിക്കങ്ങനെ ഒരു സിമിലാരിറ്റി ആയിട്ട് ഞാൻ കണ്ടിട്ടുമില്ല. മാത്രമല്ല ഞാൻ ഈ സിനിമ കാണുന്നതിന് എത്രയോ മുന്നേ ഞാനിത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം എനിക്കതൊരു കണക്ഷനൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല, കാരണം എൻ്റെ സിനിമയിൽ അത് ഉപയോഗിക്കുന്ന ഇപ്പോൾ ഓരോന്നും ഓരോ കോണ്ടെക്സ്റ്റിലാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പം ട്രാൻസിൽ അവർ ആ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ അവർ ഒരു ആക്ഷനിലൂടെ ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ കാണിക്കുന്നു, നമ്മളുടേത് അതല്ല, നമ്മൾ പറയുന്നത് വേറൊരു കോണ്ടെക്സ്റ്റിലെ ഒരു കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, കഥയായിട്ടോ സീനുമായിട്ടോ, അത് സിനിമ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. സീനുമായിട്ടോ ഒന്നും അങ്ങനെ ഒരു സിമിലാരിറ്റി ഒന്നുമില്ല. ആയിരുന്നു, കാരണം ഒരുപാട് പേരിങ്ങനെ ഈ കോപ്പി കാറ്റ് എന്നുള്ള രീതിയിലും പിന്നെ ഇത് കോപ്പിയാണ്, ട്രാൻസിന്റെ കോപ്പിയാണ് എന്നൊക്കെ പറയുമ്പം സ്വഭാവം എനിക്കത് ക്ലിയർ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. എൻ്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, എൻ്റെ സിനിമയോടുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അപ്പം ഞാനത് ആ സമയത്ത് ഒരു പോസ്റ്റ് ഇട്ടു, അത് ആ സമയത്ത് കുറെ മീഡിയ എടുത്തു എന്നുള്ളതല്ലാതെ ഒരു വലിയ ഇഷ്യൂ ഒന്നുമല്ല. അത് അങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. ത്രില്ലറാണ് ലാൽബാഗ്, അതൊരു ഫീമെയിൽ ഓറിയന്റഡ് കഥ പറഞ്ഞ സിനിമയാണ്. അപ്പോൾ പെർഫോമൻസിനൊക്കെ അത്രയേറെ ഇമ്പോർട്ടൻസ് ഉണ്ടാവും? പെർഫോമൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയാണ് ലാൽബാഗ്. കാരണം ഇതിൽ ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സിന് ഒരു സ്റ്റോറിയുണ്ട്, അവർക്കൊരു ബാക്ക് സ്റ്റോറിയുണ്ട്. കാരണം ഈ പടത്തിൻ്റെ ഒരു നറേറ്റീവ് ഞാൻ പറഞ്ഞല്ലോ, ബാക്ക് ആൻഡ് ഫോർത്ത് ആയിട്ടുള്ള. അപ്പോൾ ഒരു മർഡർ നടന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു ഇൻട്രോഗേഷനുണ്ട്. അപ്പോൾ ഇൻട്രോഗേഷനെ കൂടിയാണ് ഓരോരുത്തർക്കിടെയാണ് വളരെ അടുത്ത സുഹൃത്തുക്കളെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു 6 പേര് അവർ പറയുന്നത് ഓരോരുത്തരും ഓരോ വിഭിന്നമായ കഥകളാണ്. അപ്പം ആ വിഭിന്നമായ കഥകളിൽ കൂടെ ഈ കേസ് അന്വേഷിക്കുന്ന കോപ്പ് അയാൾ കൺഫ്യൂസ്ഡ് ആവുന്നതും പിന്നെ അയാൾക്ക് ഇതിലേക്ക് എങ്ങനെ ഇയാൾ ഇൻവെസ്റ്റിഗേഷൻ വെച്ചാൽ അയാൾ കൺക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളൊരു സംഗതിയിലേക്കാണ് നമ്മൾ പിന്നെ നീങ്ങുന്നത്. അപ്പം നമുക്ക് ലാൽബാഗ് അത്തരത്തിലാണ് അത് പോകുന്നത്. ഒരു ഒരു അതും ഒരു പരീക്ഷണ പരിപാടി തന്നെയാണ്. കുറെ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെന്റിലും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ച്വലി കുറെ റൂൾ ബ്രേക്കിംഗ് പരിപാടി കൊണ്ടുവന്നിട്ടുണ്ട്. സ്ഥിരം നമ്മൾ കാണാത്ത കട്ട്സ് പോലും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ
അത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തെറ്റാന്ന് തോന്നും. അത് തെറ്റാണോ, ഈ ഇങ്ങനെ ആരെല്ലാം എഡിറ്റ് ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ അങ്ങനെയൊക്കെ ശ്രമിച്ചു, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ, ഞാൻ വിശ്വസിക്കുന്ന, നമ്മളൊരു റൂൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കതിനെ കുറച്ച് വിദഗ്ധമായിട്ടൊക്കെ ബ്രേക്ക് ചെയ്യാൻ പറ്റണം. ഒരു ഒരു രസമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു ആൾക്കാർക്ക് എപ്പോഴും പുതിയ കാര്യങ്ങൾ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷനിലുള്ള ഓഡിയൻ എന്ന് പറയുമ്പോൾ, ഇന്നത്തെ ജനറേഷൻ എന്ന് ഞാൻ പറയുന്നത് സിനിമ ജനറേഷനാണ് പറയുന്നത്. കാരണം ഇന്നത്തെ ജനറേഷനിൽ ഇത്തരം സിനിമകൾ, എക്സ്പെരിമെൻ്റൽ സിനിമകൾ പ്രായമായവർ ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ, എനിക്ക് പേഴ്സണലി അറിയാവുന്ന 60 എബോ ആയിട്ടുള്ള കുറേ കക്ഷികളൊക്കെ ഉണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്തരം സിനിമകൾ, ഭയങ്കര രസമാണ്. അവരൊക്കെ പുതിയതായിട്ട് ഇത്തരം ബോളിവുഡിലൊക്കെ വരുന്ന ഇത്തരം അറ്റംപ്റ്റൊക്കെ അവർ കാണുന്നത് ഭയങ്കര, എന്തുകൊണ്ട് ഇവിടെ മലയാളത്തിൽ ഉണ്ടാകുന്നില്ല എന്നൊക്കെ രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ സി, ഒരു കണ്ടന്റ് മാത്രമല്ല അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത് അത്തരത്തിൽ ഒരു 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 പടമായിരിക്കും. ഇപ്പോൾ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോഴാണെങ്കിലും ഇപ്പോൾ മമത മോഹൻദാസ് ആണ് ലീഡ് ക്യാരക്ടറായിട്ട് വരുന്നത്. പിന്നെ ഇപ്പോൾ ചേട്ടൻ്റെ തന്നെ കരിയറിൽ വലിയ വഴിത്തിരിവായി വി കെ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ബാക്കി ബാക്കി ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ അവരുടെ കുറിച്ചൊക്കെ പറയുമ്പോൾ പിന്നീടുള്ളത് രാഹുൽ മാധവാണ്. രാഹുൽ മാധവ് ഒരു ക്യാരക്ടർ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ആയിട്ടുണ്ട്. സിജോയ് വർഗീസ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ആയിട്ടുണ്ട്. പിന്നെ ഒരു കന്നഡ ഹിന്ദി ആക്ടർ, പുള്ളിയാണ് ഇതിൽ ഒരു മെയിൻ. അതായത് ഒരു ഇപ്പം മമതയുടെ, മമത കഴിഞ്ഞാൽ പിന്നെ സ്ക്രീൻ ടൈമും അത്രയും ഇമ്പോർട്ടൻസും ഉള്ള ഒരാളാണ് രാഹുൽ ദേവ് ഷെട്ടി എന്ന് പറയുന്ന ഒരു ആക്ടറാണ്. ബ്രില്ല്യൻ്റ് ആക്ടറാണ്, ബ്രില്ല്യൻ്റ് ആക്ടറാണ്. പിന്നെ ആളാണെങ്കിൽ ഹ്യൂജ് സൈസൊക്കെയാണ്. അപ്പം അവിടെയും നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സുന്ദരനായ പോലീസുകാരനെയൊക്കെ വിട്ടിട്ട്, പോലീസ് ക്യാരക്ടർ, അതെ, ഒരു പോലീസ് കോപ്പാണ്, അയാളാണ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ എന്താ സ്റ്റൈലിഷ് ആക്കാതെ റോ ആയിട്ടുള്ള രീതിയിലാണ് പുള്ളിയെ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഭയങ്കര എന്താ പറയുക, മാൻലി അങ്ങനത്തെ ഒരാളെന്ന് പറഞ്ഞു. അപ്പം പുള്ളി ബ്രില്ല്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി പുള്ളി രസമായിരിക്കും സിനിമയിൽ, സ്ക്രീനിൽ ഭയങ്കര രസമുള്ളൊരു മനുഷ്യനാണ്. പിന്നെ സിജോയ്, സിജോയ് ഒരുപാട് നമ്മൾ സിജോയെ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി ഇൻറ്റൻസ് ആണ് ക്യാരക്ടർ, കുറേ ലെയേഴ്സ് ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പം ആ ഇതൊരു ഡെഫിനറ്റ്ലി ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും സിജോയ്, ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. പിന്നെ രാഹുൽ, രാഹുൽ ഭയങ്കരമായിട്ട് നമ്മളോട് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചിട്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ്. ഇപ്പം ഒരു 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 ഡയലോഗിൽ തന്നെ ഒരു ലൈൻ നമ്മളിപ്പം അതിൻ്റെ ഫസ്റ്റ് ലൈൻ ആണെങ്കിൽ ആ ഫസ്റ്റ് ലൈൻ പറയുമ്പോൾ എന്താണ് എൻ്റെ മനസ്സിൽ, ആ ക്യാരക്ടറിൻ്റെ മനസ്സിൽ നിന്നാണ് രാഹുൽ ചോദിച്ചിരിക്കുന്നത്, എന്നോട് ചോദിക്കുന്നത്. അപ്പം ഞാൻ അത് ഇങ്ങനെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ പറയും. പുള്ളി വളരെ സർട്ടിലായിട്ടുള്ള കാര്യങ്ങൾ പോലും അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈവൻ ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ, ഐ മീൻ RR ചെയ്യുന്ന സമയത്ത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ രാഹുൽ രാജ്, രാഹുൽ പറഞ്ഞത് എടു മച്ചാനെ, നമുക്ക് രാഹുൽ മാധവം ഉണ്ടല്ലോ, രക്ഷയില്ല കേട്ടോ, പുള്ളിയുടെ പുള്ളി മൂക്ക് പോലും അഭിനയിക്കുന്നുണ്ടെന്ന്. കാരണം വളരെ ടൈറ്റായിട്ടുള്ള ക്ലോസപ്സ് ഉണ്ട്. അത് കണ്ടു പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ RR നമ്മൾ അവിടെ എന്താ പ്ലേസ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ പോലും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇൻവോൾവ് ആയി പോയിട്ടുണ്ട്. ശരിയാണ്, രാഹുൽ വളരെ രസകരമായിട്ട് എന്നുവെച്ചാൽ വളരെ സർട്ടിലായിട്ടുള്ള ഒരു പെർഫോമൻസ് അതിനകത്ത് ആവശ്യപ്പെടുന്നു. ആ കഥാപാത്രത്തിന്, ആ കഥാപാത്രത്തിനെ നമ്മൾ കഥയിൽ പ്ലേസ് ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. അയാളത് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെയാണ് അതിനകത്ത് മെയിൻ ആക്ടേഴ്സ്. പെർഫോമൻസ് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, സിനിമ കുറച്ച് കോംപ്ലക്സ് ആണ്. ബേസിക്കലി റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ആ കോംപ്ലക്സിറ്റിയെ നമുക്ക് റിവീൽ ചെയ്യണമെങ്കിൽ ഈ ആക്ടേഴ്സ് അതുപോലെ പെർഫോം ചെയ്തേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ മമത ഔട്ട് സ്റ്റാൻഡിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യ പടത്തിലും ഉണ്ടായിരുന്നു. അതെ അതെ അതെ, ആദ്യ പടത്തിലും ഉണ്ടായിരുന്നു, ആദ്യ പടത്തിലും ഉണ്ടായിരുന്നു. അഡ്വർടൈസ്മെന്റ് വർക്സിൽ എന്തെങ്കിലും നിങ്ങൾ കൊളാബറേറ്റ് ചെയ്തു? ഇല്ല 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 ഇല്ല, അഡ്വർടൈസ്മെന്റിലൊന്നും മമതയെ വിളിക്കേണ്ട ഒരു സാഹചര്യം വരാഞ്ഞുകൊണ്ട ചെയ്യാതിരുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നിരുന്നത് ഡെഫിനറ്റ്ലി പുള്ളിക്കാരി ആയിട്ട് വർക്ക് ചെയ്തതാണ്. പക്ഷെ പൈസ പൈസ കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ സൗഹൃദം ഉണ്ടായിരുന്നു. പിന്നീട് ലാൽ ബാഗ് വന്നപ്പം സൗഹൃദമല്ല മാനദണ്ഡമായത്. നമുക്ക് അങ്ങനെ ഒരു അർബൻ ലുക്കും വേണം, അതേസമയം ഒരു ആക്ടിങ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ട്രസ് ആയിരിക്കണം, അതേസമയം പുള്ളിക്കാരി ആൾക്കാർക്ക് ഇഷ്ടമുള്ള ലൈക്കബിലിറ്റി ഉള്ള ഒരു ആക്ട്രസ് ആയിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള ഘടകങ്ങൾ വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കിയപ്പോഴാണ് മമത തന്നെ നമുക്ക് ആലോചിക്കാം. ഒരു നേഴ്സാണ്, ബാംഗ്ലൂർ ഉള്ള ഒരു ഹോസ്പിറ്റലിലെ നേഴ്സായിട്ടാണ് വേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളിങ്ങനെ നോക്കി വന്നപ്പോൾ
കറക്റ്റ് ഫിറ്റായിട്ടുള്ള ഒരാൾ നമുക്ക് മമതയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് മോനെ മമതയിലേക്ക് നമ്മൾ എത്തുന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് ഒരു ത്രില്ലർ ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഫീൽ ഉണ്ടാക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ബി ജി എം വരുന്നത്, ഐറൺ സ്കോർ വർക്ക്. രാഹുൽ രാജ് തന്നെയാണ്. അതെ, രാഹുൽ റീസെന്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരുപാട് വർക്കുകൾക്ക് ഒരുപാട് അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുണ്ട്. അതെ, ഇപ്പോൾ വരാൻ പോകുന്ന ഈഗർലി വെയിറ്റ് ചെയ്യുന്ന പടങ്ങളാണ്, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ലേ? ഓ, ഡെഫിനറ്റ്ലി. പിന്നെ കാരണം രാഹുൽ, ഇപ്പൊ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, രാഹുലിന്റെ ടാലന്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്, പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ടിലും മ്യൂസിക്കിലും. അതെ അതെ, മാത്രമല്ല രാഹുൽ ഭയങ്കര രസമാണ് വർക്ക് ചെയ്യാൻ. വർക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ്, എന്താ പറയുന്നത്, ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കാം. നമ്മൾ സംസാരിക്കുമ്പം രാഹുൽ, ഞാൻ ഇപ്പൊ എൻ്റെ ഇപ്പോൾ ജസ്റ്റ് ഇപ്പൊ ഇതിന് ആർ അറി അല്ല ഈ റീൽ ആർ അറി എന്നുള്ള കാര്യമല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങൾ കൂടുതലും അതിൻ്റെ കണ്ടന്റും അതിൻ്റെ ഇന്നർ കോൺഫ്ലിക്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. പിന്നെ മറ്റ് സിനിമകളെ പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഈ സിനിമയ്ക്ക് ഏതുതരം ഏത് ജോണറിലുള്ള മ്യൂസിക് വേണം എന്നുള്ളതിനെ പറ്റി ഞങ്ങൾ ആദ്യം കുറേ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇന്ത്യൻ തന്നെ ഒരു ഒരു എത്നിക് പ്ലസ് നമുക്കിപ്പോഴത്തെ ഒരു ട്രഡീഷണൽ പ്ലസ് ഇപ്പോഴത്തെ ഒരു കണ്ടംപററി മ്യൂസിക്കിൻ്റെ ഒരു രീതിയൊക്കെ ഞാനിങ്ങനെ സംസാരിച്ചു. പക്ഷെ രാഹുൽ എന്നോട് കൗണ്ടർ ചെയ്തു. കൗണ്ടർ ചെയ്തിട്ട് രാഹുൽ പറഞ്ഞത് നമുക്കിങ്ങനെയല്ല, ഹൈബ്രിഡാണ് വേണ്ടത്, ശരിക്കും അർബൻ ലൈഫാണ് നമ്മൾ പറയുന്നത്. സോ ഇറ്റ് ഷുഡ് ബി ലൈക്ക് ഒരു ഒരു ഇപ്പം നമ്മൾ എന്താ പറയുന്നത് മണി ഹേസ്റ്റ് ഒക്കെ പോലെ അങ്ങനെ ഹൈബ്രിഡ് മ്യൂസിക്കാണ് ശരിക്കും വേണ്ടത്. പിന്നെ ട്രെൻഡി, ഇപ്പോഴത്തെ ഒരു ആൾക്കാർക്ക് ഇഷ്ടമുള്ള തരം പശ്ചാത്തല സംഗീതമാണ്. അപ്പം എനിക്ക് തോന്നുന്നത് രാഹുൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇൻ ഫിലിംസാണ് കോഴ്സ് ചെയ്തത് പോലും. അപ്പോൾ ആ കോഴ്സ് ചെയ്തിട്ട് വന്നതിൻ്റെ ആ ഒരു പുള്ളിക്ക് അതിനെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ട്. ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ, കണ്ടു കഴിഞ്ഞിട്ടാണ് ഞങ്ങളിത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഡബ് കോപ്പി കഴിഞ്ഞിട്ടാണ് രാഹുലുമായിട്ട് ഇരിക്കുന്നത്. അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മച്ചാനെ നമുക്ക് ഇങ്ങനെ പോവാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അങ്ങനെയാണ് ശരിക്കും അത്ര ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിലേക്ക് വന്നിരിക്കുന്നത്. ഞെട്ടിയൊരു പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് രാഹുൽ. തിയേറ്റർ എക്സ്പീരിയൻസിൽ അത് കുറച്ച്, അതാണ് അതാണ് ഇപ്പം നമ്മുടെ ഒരു എക്സൈറ്റ്മെൻറ്റും അതാണ്. കാരണം ഇത് ചിലപ്പം ഒ ടി ടി റിലീസ് ആയിരുന്നെങ്കിൽ ആൾക്കാർ മാക്സിമം ഇപ്പോൾ ഇയർ ഫോൺ അങ്ങനെ കൂടുതലും ആൾക്കാർ ഫോണിലൊക്കെ തന്നെയാണ് സിനിമ കാണുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറി തിയേറ്റർ വരുമ്പോഴത്തേക്കിനും അതിന്റെ ഒരു പ്ലസ് ആകാൻ പോകുന്നത് ഇതിന്റെ സൗണ്ട് സൈഡ് ഉണ്ട്, 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 ഉറപ്പായിട്ടും ഉണ്ട്. കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ സിനിമയ്ക്ക് ഭയങ്കര ആവശ്യമുള്ള ഒരു കാര്യമാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് രാഹുൽ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, സീനിന്റെ ലൈഫ് കൊടുത്തിട്ടുണ്ട് ഭയങ്കരമായിട്ട്. സിനിമ തിയേറ്ററിലാണ് എത്താൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം തിയേറ്ററുകളുടെ ഒരു ക്രൈസിസ് ഉണ്ട്, അത് മാറിക്കൊണ്ടിരിക്കുന്നു. വലിയ സിനിമകൾ വരുന്നുണ്ട്, അതിന് സ്വീകാര്യത കിട്ടുന്നുണ്ട്. അതായത് ക്രൈസിസിലും ക്വാളിറ്റി പടങ്ങളാണെങ്കിൽ ആളുകൾ തിയേറ്ററിലേക്ക് എത്തുന്നുള്ളൊരു സാഹചര്യം നമുക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ ചേട്ടൻ എങ്ങനെയാണെന്ന്, അതായത് ഈ ഒരു ക്രൈസിസ് മാറും അല്ലെങ്കിൽ ആൾ സിനിമകൾ വീണ്ടും സജീവമാകുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ക്രൈസിസിന് ശേഷം മാറിയിട്ടുള്ളത്. അപ്പോൾ ചേട്ടൻ്റെ സിനിമ കൂടി റിലീസാകാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു അവസ്ഥയെ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ചേട്ടൻ എങ്ങനെയായിരുന്നു? അല്ല, എനിക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു ഇപ്പോഴത്തെ ഈ ഒരു ഓപ്പണിങ്ങിൽ, ലൈക്ക് ഇപ്പോൾ തിയേറ്റർ ഓപ്പൺ ചെയ്തല്ലോ, അപ്പോൾ ആ ഒരു ടൈമിൽ ആൾക്കാർ ഇത്രയും വരുമെന്ന് നമുക്കൊരു പ്രതീക്ഷ പോലും ഇല്ല. സി, നമ്മുടെ പടം നമുക്ക് റിലീസ് ചെയ്യണം, ഈ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇരിക്കുകയാണ്. പക്ഷേ ഈ ഇപ്പം കുറുപ്പ് അങ്ങനെയുള്ള സിനിമകൾ വന്ന് ആൾക്കാർ നന്നായിട്ട് കയറുന്നുണ്ട്, ഭയങ്കര റെസ്പോൺസാണ്, ഞെട്ടിക്കുന്ന റെസ്പോൺസാണ്. അപ്പം ഇനിയിപ്പം നമ്മൾ സംശയിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, നല്ല കണ്ടന്റ് ആണെങ്കിൽ എന്തായാലും സിനിമ ആൾക്കാർ പഴയ അവസ്ഥയിലേക്ക് എത്തി, ഇപ്പോൾ ഓൾറെഡി എത്തി. ഇനിയുള്ളത് ഈ പറഞ്ഞ പോലെ ഇപ്പം നമുക്ക് കോവിഡിൻ്റെ സാഹചര്യങ്ങളുമായിട്ട് ഒത്തുപോവുക, അതുമായിട്ട് അതിങ്ങനെ കൂടെയുണ്ട്. അപ്പം അതുമായിട്ട് നമ്മൾ സമരസപ്പെട്ട് ജീവിക്കുക എന്നൊക്കെ പറയുന്നൊരു കാര്യമേ ഇതിനകത്തുള്ളൂ. സി, അവിടെ ഉണ്ട് കോവിഡ് ഉണ്ട്, അതിന് വേണ്ട എന്താ പ്രിക്കോഷൻസും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുക. സിനിമ സജീവമായിട്ട് തന്നെ ഉണ്ടാവും. 50% ഓക്യുപ്പൻസി എന്നുള്ളത് ഇപ്പം മറ്റെല്ലാ മേഖലയിലും, ഇപ്പോൾ നമ്മൾ ബസ്സിലാണെങ്കിലും എവിടെയാണെങ്കിലും അങ്ങനെ വലിയ പ്രശ്നമില്ല. പക്ഷേ തിയേറ്ററിൽ മാത്രം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. തിയേറ്ററുകാർ അത് 100% 80% കളിച്ചിട്ട് 50% മാത്രം ഒരു കാണിക്കുന്ന ഒരു മോക്ക് എന്ന അവസ്ഥ. അപ്പം അതൊരു പ്രശ്നമാവുന്നില്ല എന്ന് വെച്ചാൽ ഇത് 50 മാറ്റി ഫുള്ളായിട്ട് തന്നെ തിയേറ്ററിൽ ആളൊക്കെ നിയർ ഫ്യൂച്ചറിൽ തന്നെ വരും, 100% ഓക്യുപ്പൻസി വരും. ഇപ്പം വളരെ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് വളരെ നിയറായിട്ട് തന്നെ വിതിൻ മന്ത്സ് ഫുൾ ഓക്യുപ്പൻസി ആവുമെന്നാണ് അറിയാൻ പറ്റിയത്. ഇനിയിപ്പോൾ അതിനെ നമ്മൾ ഭയക്കേണ്ടതോ അല്ലെങ്കിൽ ശങ്കിക്കേണ്ടതോ ആയിട്ടുള്ളൊരു കാര്യം അവിടെ ഇല്ല, എല്ലാം ഗ്രാജുവലാണല്ലോ. ഇപ്പം എന്താ, കോവിഡ് ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം അടയ്ക്കുന്നതും സിനിമയാണ്, ഏറ്റവും അവസാനം തുറക്കുന്നതും സിനിമയാണ്. അപ്പം നമ്മൾ ജസ്റ്റ് സിറ്റ് ആൻഡ് വെയിറ്റ്.
അത്രേ ഉള്ളൂ. എന്നാലും ചേട്ടാ, പൈസ പൈസ കണ്ട ആളുകൾക്ക് അറിയാം ആ സിനിമ എത്രത്തോളം എക്സ്പെരിമെന്റ് ആയിട്ടാണ് അന്ന് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ലാൽബാഗായിട്ട് വരുമ്പോൾ അതേ ക്വാളിറ്റി, അതേ എക്സ്പെരിമെന്റ് സ്വഭാവം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ, അതുപോലെ തന്നെ എൻ്റെ ഡിഫറെന്റ് ആയിട്ട് എല്ലാ ടെംപ്ലേറ്റുകളെയും ബ്രേക്ക് ചെയ്തിട്ട് സിനിമ, ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്തായാലും സിനിമ നല്ല രീതിയിൽ വരട്ടെ, അഡ്വർടൈസ്മെന്റ് മേഖലയെ അതുപോലെ തന്നെ പോട്ടെ, ഇനിയും ഇതുപോലെ തന്നെ. പിന്നെ ഒരു പുതിയ സിനിമ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അത് പറയാൻ വിട്ടുപോയി. അതൊരു ഫീമെയിൽ ഓറിയന്റഡ് പടമാണല്ലേ? അതൊരു ഫീമെയിൽ ഓറിയന്റഡ് പടമാണ്. അതിന്റെ ഇതിൽ പറയാറായിട്ടുണ്ടോ? അത് ആക്ച്വലി സോഷ്യൽ മീഡിയ ബേസ് ചെയ്തിട്ടുള്ളൊരു, എന്താ പറയുന്നത്, സോഷ്യൽ മീഡിയ അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സിനിമയാണ്. ഒന്നും പറയാറായിട്ടില്ല, പുതിയ ആൾക്കാരെയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഒരു സിനിമ, ഒരു മോട്ടിവേഷണൽ ഫിലിമാണ് ബേസിക്കലി. അതെ അതെ, ഫീൽ ഗുഡ് ആണ് ബേസിക്കലി, ഒരു മോട്ടിവേഷണൽ പടമാണത്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ്, അത് നമ്മൾ സ്ഥിരം കാണുന്ന തരത്തിലുള്ള ഒരു മോട്ടിവേഷണൽ പരിപാടി, ഉപദേശ പരിപാടി അങ്ങനൊന്നുമല്ല. ലൈക്ക് നമ്മൾ അത് ഒരാൾ അയാളുടെ സർവൈവലിൻ്റെ ഭാഗമായിട്ട് ഒരു സ്വയമേ ഉള്ള ഒരു ഐഡൻറ്റിറ്റിയിൽ എത്തപ്പെടുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതാണ് ആ സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഐഡൻറ്റിറ്റിയിലാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരാൾ, ഒരു വ്യക്തി എങ്ങനെയാണ് അയാളുടെ സ്വന്തം ഐഡൻറ്റിറ്റിയിൽ എത്തപ്പെടുന്നു എന്നുള്ളതാണ് ആ സിനിമ പറഞ്ഞു വെക്കുന്ന ഒരു നോട്ട് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തായാലും ലാൽബാഗ് അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റ് ആയിട്ട് ഇനി വരാനിരിക്കുന്ന സിനിമകളും, അങ്ങനെ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് സിനിമകളും ചേട്ടൻ്റെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു, താങ്ക് യു. കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നതിന് താങ്ക് യു.